നമ്മൾ ഈ കാണുന്നത് പോലീസുകാരുടെ ഷർട്ടിന്റെ പോക്കറ്റും നമ്മൾ ഈ കാണുന്നതാണ് വനിതാ പോലീസിന്റെ പോക്കറ്റും. ഇങ്ങനെ വന്ന AS ആണ് ഇത്. ഡബിൾ സ്റ്റാർ ആണ് SI. ഫയർഫോഴ്സിന് എല്ലാവർക്കും ഫുൾ കൈ ആണ്. ടേൺ ഔട്ട് നിക്കറ പറയും. ട്രെയിനിങ് പഠിപ്പിക്കുന്നവരിടുന്ന ഇടും. എനിക്കിത് കാണാൻ പറ്റേ, നമ്മള് CID മോസല്ലേ, ദിലീപ് യൂണിഫോം ഇട്ട് ഫേക്കായിട്ട് യൂണിഫോം ഇട്ടിട്ട് ഓടി പോകുന്നുണ്ട്. കസിൻസ് ഇന്ന് മുട്ടിക്കുളങ്ങിനിലേക്ക് ഒരു യാത്രയിലാണ്. അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ ഒലവക്കോട റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ ഒരു കുഞ്ഞ് രസകരമായ ഒരു വീഡിയോ ആയിരിക്കും. ഇതാണ് പാലക്കാട് ജംഗ്ഷൻ. കേരളത്തിലെ രണ്ട് പ്രധാന ഡിവിഷനുകളിൽ ഒന്നാണ് ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. ഒലവക്കോടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. നമ്മൾ കോഴിക്കോട് പാലക്കാട് ഹൈവേയിലൂടെയാണ് ഈ മുട്ടിക്കുളങ്ങരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പ്. ഒരുപാട് പോലീസുകാർ ഇവിടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടാവും. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും അവർ ജോലി ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇതിന് ഓപ്പോസിറ്റുള്ളൊരു തയ്യൽ കടയിലേക്കാണ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ തയ്യൽക്കട. വിശേഷങ്ങൾ നമുക്ക് അകത്ത് നിന്ന് കാണാം. അപ്പൊ നമ്മുടെ ബാക്കിൽ കണ്ടില്ലേ, മൊത്തം യൂണിഫോം ആണ്, പോലീസുകാരുടെ യൂണിഫോം ആണ്. അത് മൊത്തം ചേട്ടനല്ലേ ചെയ്ത്? എന്തായിരുന്നു ചേട്ടൻ പേരെന്തായിരുന്നു? സുരേഷ്. സുരേഷ്, എത്ര കൊല്ലം ഈ ഡ്രസ്സ് എല്ലാം അല്ലെങ്കിൽ യൂണിഫോം മാത്രമായിട്ട് ചെയ്തു കൊടുക്കുന്ന? 29 വർഷമായിട്ട് ഈ കട ഇവിടെ തന്നെ ഉണ്ടല്ലേ. എങ്ങനെയാണ് ഈ പോലീസുകാരുടെ യൂണിഫോം മാത്രം ചെയ്തു കൊടുക്കുന്ന ഒരു വീട്? ക്യാമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് വീട്. അപ്പോ ചെറുപ്പം മുതലേ 13 വയസ്സിൽ തുടങ്ങി വേറെ കടയിൽ ജോലി ചെയ്ത്. ഇപ്പൊ പോലീസുകാരുടെ ഡ്രസ് മാത്രമേ തിന്നുന്നുള്ളൂ, അതിനുള്ള സമയമുള്ളൂ. അതെ അതെ. യൂണിഫോമിന് കളർ വ്യത്യാസം വല്ലതുണ്ടോ? കളറ് ഓഫീസറുടെ അങ്ങനെയുള്ളൊരു ലൈറ്റ് കളർ ആയിരിക്കും കൂടുതലെടുത്ത്. ഇപ്പൊ ഓമണായിട്ട് എല്ലാ ഏത് തുണിയായിട്ട് കൊണ്ടുവരും. ഇപ്പൊ ഈ പുറകിലുള്ളതൊക്കെ ആരുടെ യൂണിഫോമാണ്? ഇതിൽ SI മാരുടെ ഉണ്ട്, അവിൽത്തരന്മാരുടെ ഉണ്ട്. ഇതെന്താണ്? ഇത് റിബൺ എന്ന് പറയും. റിബൺ ഇത് KP കേരള പോലീസ്. ഇങ്ങനെ വന്ന AS ആണിത്. എനിക്കിത് കാണാൻ പറ്റേ, നമ്മള് CID മോസല്ലേ, ദിലീപ് യൂണിഫോം ഇട്ട് ഫേക്കായിട്ട് യൂണിഫോം ഇട്ടിട്ട് ഓടി പോകുന്നുണ്ട്. ഇത് SI യൂണിഫോമിന്റെ സ്റ്റാറാണ് ഇങ്ങനെ അല്ലേ. ശരിക്കും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടൈലർ ഷോപ്പ് കാണുന്നതും ഇങ്ങനെ പോലീസുകാരുടെ ഡ്രസ്സിൽ ഇങ്ങനെ ഒന്ന് പിടിക്കുന്നത്. അപ്പുറത്ത് ആ സിംബല് വെച്ചിട്ടുള്ളത് ഇതാ. ഇത് കേരള പോലീസിന്റെ അവന്റെ ലോഗോ. എല്ലാ യൂണിഫോമും ഇതാണ്. KP ക്യാമ്പില്ലേ ഇവിടെ കുട്ടികളങ്ങനെ, അതിന്റെ ഉള്ള എംബ്ലമാണിത്. പിന്നെ ഓരോ ബറ്റാലിയൻ വരും മാറുമ്പോ ഇതിൽ ആർമഡ് പോലീസ് ആണ്. ഇതാരുടെ യൂണിഫോമായിട്ട് വരുന്നത്? ഇത് സാധാരണ പോലീസ് PC. ഇതിനകത്ത് നമുക്ക് സൈഡില് വരുന്നുണ്ടായിരിക്കും. ഇതിന്റെ സൈഡ് വേറെ ഒന്നും വരില്ല, ഇതന്നെ ഉള്ളു. ഇത് ഫുള്ള് ഇടാൻ പറ്റുമോ? ഇത് ഫയർഫോഴ്സ് ആണ്, ഫയർഫോഴ്സിലെ അവിതരമാർക്ക്. ശരിക്കും പോലീസുകാർക്ക് ഫുൾ സ്ലീവ് ഇടാൻ പറ്റില്ലേ? AS തൊട്ടിട്ട് ഫുൾ കൈ. ഫയർഫോഴ്സിന് എല്ലാവർക്കും ഫുൾ കൈ ആണ്. ഇത് അതെന്തായിരുന്നു സൈഡുള്ളത്? ബി കോഡ് എന്ന് പറയും, അവിൽദാരന്മാർക്കുള്ളതാണ് ബി കോഡ്. ഇത് ഫയർഫോഴ്സിന്റെ ആണ്. പോലീസിലാണെങ്കിലും ഹെഡ്ക്വാർട്ടേഴ്സിലും സംഭവം. വള്ളിയൊക്കെ വരുന്നത് അത് നമുക്ക് സെപ്പറേറ്റ് മേടിക്കാം. അപ്പൊ ശരിക്കും പോലീസുകാർ ഇവരുടെ പാസിംഗ് ഔട്ടായിട്ട് വരുന്ന സമയത്ത് അവിടെ നിന്ന് എന്താണ് കൊടുക്കുന്നത്? അവിടെ അത് ക്യാൻറ്റീന്ന് കൊടുക്കും. ഈ ഇതൊക്കെ വരില്ലോ, വിസിൽ കൂടൊക്കെ വരില്ലേ, അതൊക്കെ അവിടെ നിന്ന് ക്യാൻറ്റീന്ന് കൊടുക്കും. ഇവിടെ നെയിമൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് പുറത്തുനിന്ന് തന്നെ അടിച്ചിട്ട്. ട്രാഫിക്കിന് വൈറ്റ് ഷർട്ട്, കാക്കി പാന്റ്. SI മാർക്ക് ഇങ്ങനെ ഇവിടെ ബറ്റാലിയൻ പോലീസുകാർക്ക് ഇങ്ങനെ വരും. SI ഓഫീസേഴ്സ് ലൂപ്സ് ആണ്. മറ്റത് എയർ ലൂപ്സ് ഇല്ല, നമ്മളെ ലോക്കൽ പോലീസുകാർക്ക് ഇങ്ങനെ വരും. ഇത് വനിതാ പോലീസുകാർക്ക് ബറ്റാലിയൻ. അപ്പൊ അവര് ഈ പോക്കറ്റിൽ വ്യത്യാസം വരും, പാന്റിന്റെ പോക്കറ്റിൽ അതുമാതിരി വ്യത്യാസം വരും. പോക്കറ്റിന്റെ ഷേപ്പിന് വ്യത്യാസം. നമ്മൾ ഈ കാണുന്നത് പോലീസുകാരുടെ ഷർട്ടിന്റെ പോക്കറ്റും നമ്മൾ ഈ കാണുന്നതാണ് വനിതാ പോലീസിന്റെ പോക്കറ്റും. അതിന്റെ പോക്കറ്റിന്റെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വനിതാ ബറ്റാലിയനില് പോലീസുകാരുടെ അതെ അതെ. ടേൺ ഔട്ട് നിക്കറ പറയും. ട്രെയിനിങ് പഠിപ്പിക്കുന്നവരിടുന്ന ഇടും. ഇത് നിർത്തിയിട്ട് പണ്ട് മുതൽ നിർത്തി. ഈ പാന്റ് ഇടുന്നതിന് മുമ്പ് ഇതായിരുന്നു, പഴയ പോലീസുകാർക്ക് ഇതായിരുന്നു ട്രൗസർ. ബ്രിട്ടീഷുകാലുള്ളതായിരുന്നു. പിന്നെ ട്രെയിനിങ്ങിന് മാത്രം ഉപയോഗിക്കാറുണ്ടായിരുന്നു, ട്രെയിനിങ് കൊടുക്കുന്നവരും ഇതേ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ലേഡീസ് എന്നതുകൊണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. പക്ഷേ എൻ്റെ എനിക്ക് ഈ പോലീസ് യൂണിഫോം ചേരണ്ട, അടിപൊളി. എനിക്ക് ചേരുന്നുണ്ടോ? ചേരുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടി സൈസ് കുറയണം, നല്ല പക്കയായിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്ത യൂണിഫോം തയ്ക്കാൻ കൊടുക്കുന്ന ഇടമാണിത്. പോലീസുകാരുടെ മാത്രം. പോലീസുകാരുടെ മാത്രം
ഒരുപാട് പോലീസ് യൂണിഫോം നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും, പുറകിലൊക്കെ ഒരുപാട് യൂണിഫോമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കിടിലം വിശേഷങ്ങളാണ് നമ്മൾ കാണിച്ചു തന്നത്. അതെ, മാത്രമല്ല ഒരു സൗമ്യനായ സുരേഷ് ഏട്ടൻ 13 വയസ്സ് മുതൽ 29 വർഷമായിട്ട് ഈ ഒരു സ്ഥാപനം കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. ഇനി ഒരുപാട് മുൻപോട്ട് പോട്ടെ, നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ രസകരമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.